So it's gone, it's gone. Now we both moved on. Oh, that's the love life. That's the love life. Baby, let it be. Hello guys, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ എന്തിട്ടുള്ള മൈൻക്രാഫ്റ്റാണ്. സോ മൈൻക്രാഫ്റ്റിൽ നമ്മൾ എത്തിയിട്ടുള്ളത് എന്താ പറയുക, റെസ്റ്റോറൻറ്റ് ആയിക്കുന്നതാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താ പറയുക, റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ആവാനായിട്ട് പോവുകയാണ് നമ്മൾ മൈൻക്രാഫ്റ്റിനകത്ത്. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ തുടങ്ങുന്നത് ആ ഒരു എന്താ പറയുക, ഒരു പഴഞ്ചം പിടിച്ച് എന്താ പറയുക, ഒരു ചെറിയ ബിൽഡിങ്ങിനകത്താണ് നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണേ. പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോമിസ് തന്നെ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഭയങ്കര ഒരു റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ അപ്പോൾ എൻ്റെ പ്രോമിസാണിത്. അപ്പോൾ നിങ്ങൾ ഇതൊരു വീഡിയോ ലൈക്ക് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ ഇനിയും ടൈക്കൂൺസ് വേണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഒരു 2K ലൈക്സ് വരുത്തുക. ഞാൻ അടുത്ത ടൈക്കൂണുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ എത്തുകയാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്കോർഡ് സെർവർ കയറാത്താണെങ്കിൽ കയറുക. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ വെബ്കാം വെക്കാത്തതും പിന്നെ മൈക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ കുറച്ച് കുറഞ്ഞ ഞാനിപ്പോൾ എന്താ പറയുക, ഞാൻ സെറ്റിലായ സ്ഥലത്തല്ല. ഞാനിപ്പോൾ എന്താ പറയുക, എൻ്റെ സെറ്റപ്പൊക്കെ എടുത്തിട്ട് ഒരു വേറെ സ്ഥലത്ത് ഷിഫ്റ്റ് ആയിക്കണം. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട്. ഇപ്പോൾ ഞാൻ നാട്ടിലോട്ട് വന്നേക്കാണ്, ഞാൻ നാട്ടിലല്ലായിരുന്നു ഇത്ര നാൾ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നാട്ടിലോട്ട് വന്നുകൊണ്ട് എൻ്റെ ഒരു ടെമ്പററി സെറ്റപ്പ് ആയതുകൊണ്ട് റെക്കോർഡിങ്ങിൻ്റെ ക്വാളിറ്റി അത്ര സെറ്റപ്പാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ക്വാളിറ്റി തന്നെ നല്ലതായിരിക്കും, പക്ഷേ മൈക്കിൻ്റെ ക്വാളിറ്റി പിന്നെ വെക്കാം ഒന്നും വെക്കാൻ ചാൻസ് ഇല്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കുറച്ച് ദിവസം ഇതുപോലെ ആയിരിക്കും വീഡിയോ റെക്കോർഡ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന കണ്ടോളി അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഞാൻ ഒന്നൊരു പറഞ്ഞു നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിൽ ലൈക്ക് അടിക്കൂ. 2K നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. അപ്പോൾ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മളിതാ അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളതാകെ $150 ആണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലാൻ പോകണം നമ്മുടെ റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട്. ഓക്കെ നൈസ്, നൗ അപ്ഗ്രേഡ് അതർ തിങ്സ്. എന്നിട്ടിപ്പോൾ $55 കേസ് ഉള്ളൂ. ഇനി ഇത് വെച്ച് എന്നെ ചെയ്യാനാ ബാക്കിലോട്ട് വല്ലതും പോകണം. അവിടെ വലിയ വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ എന്നെ ഇത് $5 ലൈറ്റ്സിന് വേണ്ടിയിട്ട്. ഓ ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മളെന്തെങ്കിലും കേസ് ഇതാ ലൈറ്റ് വാങ്ങിയിട്ടുണ്ട്, നല്ല ലെറ്റർ സെറ്റായിട്ട്. അപ്പോൾ ഈ മാപ്പ് ക്രിയേറ്ററിൻ്റെ എന്താ പ്ലാനറ്റ് മൈൻക്രാഫ്റ്റ് അക്കൗണ്ട് ഞാൻ അടിയിലിട്ടുണ്ടാകും. നിങ്ങൾ പോയി കാണുക, ഇവരുടെ മാപ്പ് ഭയങ്കര ഓപ്പിയാണ്. അപ്പോൾ അതിനെ കാണാത്തരാണ് പോയി നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വിൻഡോസും ആണ്. അപ്പോൾ നമ്മൾ $65 ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ വിൻഡോസ് വാങ്ങാം. അപ്പോൾ നമ്മളെന്തായാലും ഓരോ അപ്ഗ്രേഡ് വാങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് കൂടുതൽ പൈസ എടുക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വാങ്ങുന്ന സാധനം പോകും. കണ്ടോ നിങ്ങൾ ലെഫ്റ്റ് റൈറ്റിൽ കാണുന്നുണ്ട് എൻ്റെ പൈസ ഇപ്പോൾ കൂടി 60. അപ്പോൾ ഇനി എക്സ്പാൻഡ് റെസ്റ്റോറൻറ്റ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ $100 വേണം. അപ്പോൾ $100 ആവണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ടൈക്കൂൺസ് വന്ന ശേഷം പിന്നെയും പറഞ്ഞു ഒരു 2K ലൈക്സ് വരുത്താൻ അടുത്ത ടൈക്കൂൺ നടക്കും. അപ്പോൾ എന്തായാലും പവർ കട്ട് ചെയ്താൽ $85 ആയിട്ടുണ്ട്, 90 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 2 വർഷം കൂടി ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മളിൽ പൈസ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഒരു വലിയ റെസ്റ്റോറൻറ്റ് യെസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വാങ്ങാം. യേ, എനിക്ക് സൈനും കണ്ടിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ക്ലിക്കിംഗ് ഓൺ ദ സൈൻസ് ടു ബൈ അപ്ഗ്രേഡ്സ് ആണ് ഇപ്പോൾ ചെയ്തേക്കണത്. അപ്പോൾ ഇതിന് $50 ഉണ്ട്. അപ്പോൾ കിച്ചണായിരിക്കും നമ്മൾ ഇനി വാങ്ങാൻ പോകണം അടുത്ത്. അപ്പോൾ കിച്ചണ് വേണ്ടി ഇനി $50 വേണം. അപ്പോൾ ഇനി 30 അല്ലെങ്കിൽ 20 കിട്ടിയാൽ നമുക്ക് സെറ്റാകും. അപ്പോൾ അത്ര എന്തായാലും നമ്മുടെ ഡോറൊക്കെ അടിച്ച് അകത്ത് കയറിയിരിക്കാം. അപ്പോൾ ഇതായ കേസ് നമ്മൾ ഇനി തൊട്ട് നമ്മൾ സെറ്റ് എന്താ കേസ് റെക്കോർഡിംഗ് കാരണങ്ങൾക്ക് ഇതുപോലെയായിരിക്കും എടുക്കണം. കാരണം ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ടെമ്പററി സെറ്റപ്പാണ്. ഒരു 2 വർഷത്തേക്കൊക്കെ ഇതുപോലെ തന്നെ ആണെങ്കിൽ സാധാരിക്കും നമ്മൾ ഇനി തിരിച്ച് പണ്ടത്തെ പോലെ തന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എംസറാർപ്പിനകത്തൊക്കെ ഞാൻ കയറും കേസ്. നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്ത് എംസറാർപ്പി കയറുമെന്ന് പറയാം. ഞാൻ എന്തായാലും കാരണം കേസ് ഇവിടെ നെറ്റ് ഭയങ്കര സീൻ. അത് കാരണം മാത്രം ഞാൻ ഇപ്പോൾ സിംഗിൾ പ്ലെയർ വീഡിയോസ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എംസറാർപ്പിനകത്ത് കയറി റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് അപ്ഗ്രേഡിങ് കിച്ചൺ ആയിരുന്നു. $50 അപ്പോൾ നമ്മൾ 80 ഉണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് വാങ്ങാം. ഓ യേ ബോയ്സ്. ഓക്കെ, അപ്പോൾ ആ ഫ്രിഡ്ജും പിന്നെ എന്താ പറയുക കുറച്ച് ബാരൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ആയിരിക്കും നമ്മൾ ഏറ്റവും ഭയങ്കര വലുതാക്കി നമ്മൾ റിച്ച് ആവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയും പണി ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത അപ്ഗ്രേഡ് എന്നാന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. എന്നാലും നമുക്ക് നോക്കാം കേസ്. അപ്പോൾ ആ ഇവിടെ ഓക്കെ സിങ്ക് വാങ്ങണം. ഇനി $20. അപ്പോൾ ഇതും വാങ്ങാം കേസ്. ഓ യേ ബോയ്സ്. അപ്പോൾ ഇവരുടെ മാപ്പിൻ്റെ കോഡിങ് ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഇനി എംപ്ലോയീസിനായിരിക്കും വെക്കേണ്ടത്. അപ്പോൾ വേറെ ഇതെന്നത് ടേബിൾസ് $45. നമുക്ക് ഒരു എന്താ വെച്ചാൽ ഒരു 80 വരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വാങ്ങാം. അല്ലെങ്കിൽ ഇനി പൈസ ഇല്ലാന്ന് വന്നിട്ട് പ്രശ്നമാവല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ വെയിറ്റ് ചെയ്യാം. 80 ആവട്ടെ, കമോൺ. ഓക്കെ, 80 ആയി. അപ്പോൾ നമുക്ക് എന്തായാലും വാങ്ങാം ഗൈസ്. ഏ ബോയ്സ്. അപ്പോൾ നമ്മളിതാ ഒരു സെറ്റ് റെസ്റ്റോറൻറ്റ് ആയിട്ട് തന്നെ കൊണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഫ്ലോർ വാങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും കേസ് ഇവിടെ ടേബിളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കിച്ചണും ഉണ്ട്. അപ്പോൾ നമുക്ക് കിച്ചൺ പയ്യങ്ങ് മൂടിയിടാം. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ സ്റ്റഫിനകത്ത് വെക്കണമായിരിക്കും. അപ്പോൾ ഇതൊക്കെ മൂടാം. ഓക്കെ, അപ്പോൾ ഇതന്നെ $60 അപ്ഗ്രേഡ് ഫ്ലോർ. അപ്പോൾ നമുക്കത് വാങ്ങിയേക്കാം. ഏ ഓക്കെ, ഇതാ നല്ല സെറ്റ് ഫ്ലോറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ മാപ്പ് വേണ്ടി ഞാൻ പിന്നെയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിയാ. 2K ലൈക്സ് അടുത്ത ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ലൈക്ക് അടിയാ. ഇതിന് മേലെ തന്നെയുള്ള ഒന്നുമില്ല. ഓക്കെ, നമുക്ക് വയ്യ ഇറങ്ങി പോവാം. ഫാൾ ഡാമേജ് എടുത്ത് നമ്മൾ മരിക്കും. ഓക്കെ, അപ്പോൾ ഇനി $200 വേണമെങ്കിൽ നമുക്ക് ഇത് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഫുള്ള് ഫസ്റ്റ് തൊട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മുടെ ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് മാത്രം. അപ്പോൾ നമ്മൾ അകത്ത് കയറിയപ്പോൾ ഫസ്റ്റ് അപ്ഗ്രേഡ് വാങ്ങി. അതെന്താന്ന് വെച്ചാൽ ഒരു ഡോറായിരുന്നു. അത് ഡോറാണെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയുക ലൈറ്റ്സ് വാങ്ങി. അപ്പോൾ ഇതാകാനുള്ള ലൈറ്റ്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ അടുത്ത് എന്താ പറയുക നമ്മുടെ കിച്ചണിനകത്ത് നമ്മൾ കിച്ചൺ വാങ്ങി. അത് കഴിഞ്ഞ് സിങ്ക് വാങ്ങി. പിന്നെ എന്താ പറയുക സിങ്ക് വാങ്ങി കഴിഞ്ഞിട്ട് നമ്മളിതാ ടേബിൾസ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് നമ്മളിതാ ഫ്ലോറിങ് സെറ്റാക്കി. ഓക്കെ, അപ്പോൾ ബേസിക്കലി അതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമുക്കുള്ളത് ഇനി ഈ അപ്ഗ്രേഡ് റെസ്റ്റോറൻറ്റ് ആണ്. അപ്പോൾ ഇതിന് $200 നമുക്ക് കൊടുക്കണം കേസ്. അപ്പോൾ ഇപ്പോൾ എത്ര ഉണ്ട് നമ്മളിൽ 173 ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മളാവും കേസ്. അപ്പോൾ അത്രയും നേരം ഞാൻ പിന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തരാണെങ്കിൽ പോയി ഫോളോ ചെയ്യുക. എന്താ പറയുക ഇപ്പോൾ നമ്മുടെ റോഡ് 1K ഫോളോവേഴ്സാണ്. പിന്നെ എന്താ പറയുക നിങ്ങൾ ഡിസ്കോർഡ് സെർവർ കയറാൻ തരാണെങ്കിൽ അടുത്ത് ഞാൻ കുറേ ഫണ്ട് ഇവൻസ് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് ആൾക്കാർ പിക്ക് ചെയ്തിട്ടുണ്ട് സെർവറിനകത്ത് വിസിറ്റിംഗ് ആൾക്കാരായിട്ടും. പിന്നെ എന്താ
ഓരോ സെൻറ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ വിളിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കയറാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇപ്പോൾ $200 ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം. വലിയ റെസ്റ്റോറൻറ്റ് പറ്റിയ പ്ലീസ്. ഓ, ന്യൂ റെസ്റ്റോറൻറ്റ് അവൈറ്റ്സ്. യെ ബോയ്സ്, ഓക്കെ, ഇതാ റെസ്റ്റോറൻറ്റ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഓ സീനൊക്കെ എന്തൊക്കെയാണ് അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ മേലോട്ടൊക്കെ നമുക്ക് പോകേണ്ടി വരും. എൻ്റെ അമ്മ, അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ വലിയ പെന്നീസ് റെസ്റ്റോറൻറ്റ് വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി ഇതാ കുറച്ചുകൂടി പൈസ കൂടുതൽ കിട്ടുമ്പോഴാണ് നമുക്ക് അപ്പോൾ ന്യൂ റെസ്റ്റോറൻറ്റ് നമ്മൾ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഹയർ വെയ്റ്റർ, അപ്പോൾ ഇതിൻ്റെ മേലെ കയറി നമ്മൾ വെയ്റ്ററിനെ ഹയർ ചെയ്യും. അതോ എൻ്റെ റൈറ്റിലേക്ക് വേണം. അപ്പോൾ പൈസ ഇല്ല ഗൈസ് നമ്മുടെ ഇപ്പോൾ. അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മളിപ്പോൾ തന്നെ വാങ്ങി വെക്കാൻ പോകണം. അപ്പോൾ ഇവിടെ എന്നൊക്കെയുള്ള നയൻസ് സെക്യൂരിറ്റി ക്യാമറസൊക്കെ വാങ്ങാൻ പറ്റുമല്ലോ. ഓക്കെ, ഇവിടെ ടി വി $10,000 ആണ് അത്, അല്ല $1,075 കൊടുത്ത് നമുക്ക് കിട്ടും ഗൈസ്. ഇപ്പോൾ നമുക്ക് വേണ്ട ഡിസ്പ്ലേ കേസ് വാങ്ങാം. അതായത് നമുക്ക് കുറച്ചൊരു പൈസ കുറച്ച് സേവ് ചെയ്തിട്ട് വാങ്ങി വെക്കണമല്ലേ നല്ലത്. ഓക്കെ, ബാത്റൂംസും അങ്ങനെ $5,000 വേണം ഗൈസ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്തായാലും അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്നാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇനി കംപ്ലീറ്റ്ലി നമ്മൾ സെറ്റ് ആക്കണം. അപ്പോൾ ഇവിടെ ഡോറൊന്നും വെച്ചില്ലല്ലോ. ഓ, ഇവിടെ കുറേ സൈനും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളതൊന്നും എടുക്കണില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും $200 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എന്തായാലും ഈ സാധനങ്ങൾ വാങ്ങാം ഗൈസ്. അപ്പോൾ ഇത് അബ്സ്ട്രാക്ട് ബാംബു ആണ്. അപ്പോൾ ആ ഡിസൈൻ വരെ നമുക്ക് ഡിസ്പ്ലേ കേസ് വാങ്ങാലോ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാ അവർ അവാർഡ് വിന്നിങ് കേക്ക്. അപ്പോൾ കേക്ക് അവർ പിടിപ്പിച്ചു കൊടുക്കും സീനില്ല. അപ്പോൾ നമ്മളിതാ 90. അപ്പോൾ നമുക്ക് വേഗം തന്നെ കുറേ പൈസ കൂടി വരുന്നുണ്ട്. അപ്പോൾ തന്നെ 100 ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങാൻ പോകാണ് അടുത്തത്. അപ്പോൾ സ്റ്റെയിൻഡ് വിൻഡോസ് ആണ് വാങ്ങണേ. ഓ, $180. ഓക്കെ, ഓ ഫാൻസി ലൈറ്റ്സ് വാങ്ങാം ഗൈസ്. ഏ ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ലാൻഡേൺസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വെയിറ്ററിന് ആയിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്ന എനിക്ക് തോന്നണേ. അപ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കാം കിച്ചണിനകത്ത്. ഓ സീ, അപ്പോൾ ഇവിടെ ഡിസ്പെൻസറും കാര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഫർണേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. $700 ഫർണേസ്. അപ്പോൾ ഇവിടെ കുറേ സൈൻസൊക്കെ ഉണ്ട്. നമുക്ക് സൈൻ എടുത്തിട്ട് എന്താ പറയുക, നമ്മുടെ സിൽസില റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിടിപ്പിക്കാം. പുറത്തു പോകാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇവിടെ പിടിപ്പിക്കാൻ പറ്റില്ല അല്ലേ, അത് ശരി. ഓക്കെ, അപ്പോൾ പിടിപ്പിക്കാം, ഒരിടത്തും പിടിപ്പിക്കാൻ പറ്റില്ല. സീൻ ടൈക്കൂൺ ആണല്ലോ, അതാണ് നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ല ഇത്. ഓക്കെ, അപ്പോൾ ഇത് $159 ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ അടുത്ത് വാങ്ങാനുള്ള ഏറ്റവും കുറഞ്ഞത് ഗൈസ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഈ സാധനമാണ്. അപ്പോൾ എന്തായാലും ഇനി വെയിറ്ററിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഞാനൊരു ടൂർ നിങ്ങൾക്ക് തരാം ഗൈസ്. അപ്പോൾ അതിനുമുമ്പ് ഈ സാധനം ഞാനിങ്ങ് വാങ്ങും കേട്ടോ, സ്റ്റെയിൻഡ് ഗ്ലാസ്. ഏ ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ ടൂർ തരാം ഗൈസ്. ഞാൻ കയറി വന്നപ്പോൾ എന്താ പറയുക, ഇതുപോലെ ആയിരുന്നത് $400 വെയിറ്റർ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മൾ ചെന്നിട്ട് ഫസ്റ്റ് തന്നെ ഈ സാധനം അങ്ങ് വാങ്ങി. എന്താ പറയുക, ഡിസ്പ്ലേ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഇവിടെ ആണെന്നൊരു ലൈറ്റ് വാങ്ങി. അല്ല, ലൈറ്റ് ഇല്ലല്ലോ. ലൈറ്റ് വാങ്ങി. അപ്പോൾ എന്താ പറയുക, സ്കൂൾ ലുക്കിംഗ് ലൈറ്റ്സ് നമ്മൾ വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിൻഡോസ് സ്റ്റെയിൻ ചെയ്തു. എന്നിട്ട് എന്താ പറയുക, ഇവിടെ എന്തൊക്കെയോ പരിപാടി ചെയ്തായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ $269 നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എന്താ പറയുക, ഈ അബ്സ്ട്രാക്ട് ബാംബു അങ്ങ് വാങ്ങാൻ പോവാണ്. ഈ ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ലുക്കുള്ളൊരു ബാംബു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് സെറ്റ്. ഓക്കെ, പിന്നെ എന്നാൽ ഇതാ ഉള്ളത്, അവർ വിന്നിങ് കേക്ക്. ഓക്കെ, അതാ വേഗം പൈസ കൂടി വരട്ട്. ഓക്കെ, എൻ്റെ ചെസ്റ്റിനകത്ത് പറഞ്ഞിട്ടൊക്കെ ഈ ലാൻഡാണ് നമുക്കെടുത്ത് കൈ പിടിക്കാൻ കേസ് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ റിസോഴ്സ് പാക്കൊക്കെ വെച്ചാൽ നല്ല ലുക്ക് ഉണ്ട് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ കേസ് ഇതാ $300 ക്രോസ് ഇയർ ആയിട്ടുണ്ട് കേസ്. അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അപ്ഗ്രേഡ് വാങ്ങും. അപ്പോൾ നമ്മൾ അടുത്ത് എന്തായാലും അതിൻ്റെ അടുത്ത വെയിറ്റർ ആയിരിക്കും വാങ്ങാൻ പോകണം. അപ്പോൾ ഇത് മിക്കവാറും കേസ് രണ്ട് എന്താ കേസ് എപ്പിസോഡായിട്ട് ഷ്രിങ്ക് ചെയ്യുമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളവരിൽ നിന്ന് വെയിറ്റ് ചെയ്ത് കണ്ടോളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇറക്കാൻ ചാൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു എപ്പിസോഡിൽ ഇറങ്ങും കേസ്, എനിക്ക് ഉറപ്പില്ല. എഡിറ്റിങ്ങിന് സമയത്ത് എന്നൊക്കെ നോക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വെയിറ്ററിനെ ഹയർ ചെയ്യാൻ പോകണം. എന്നാ വെയിറ്റർ പണയാൻ പോകണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഞെക്കാം. ഓ വാസ ബോയ്, ഒക്കെ ഭയങ്കര ക്ലീൻ ആയിട്ടാണ് നമ്മൾ സ്പോണിയാണ്. ഇത് എന്തോരം പൈസ നോക്കും ഇപ്പോൾ കയ്യിൽ, ഭയങ്കര വേഗം പൈസ കൂടണം. ഏ ഓക്കെ, അപ്പോൾ വെയിറ്ററിനെ വാങ്ങിയപ്പോൾ അങ്ങനെ കുറേ പൈസ കൂടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് വരണമൊക്കെ എപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേസ്. അപ്പോൾ നമുക്ക് അകത്ത് വന്നിട്ട് കുറച്ച് കൂടി സാധനങ്ങൾ വാങ്ങി വയ്ക്കാം. അപ്പോൾ $700 ആണ് ഇതിന്. എന്താ ഫർണേഴ്സ് വാങ്ങിയാൽ കൂടുതൽ നല്ല ഫുഡ് കുക്ക് ചെയ്യുന്ന എനിക്ക് അറിയാം കേസ്. എന്നാലും നമുക്കിപ്പോൾ ഇപ്പോൾ വെയിറ്ററിനായത് പുള്ളിക്ക് സാലറി ഒക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ സീനാണ് കേസ്. ഓക്കെ, അപ്പോൾ എന്നെ ചെയ്യണം നമ്മൾ. ഇപ്പോൾ ഇതൊക്കെ വാങ്ങി ഇപ്പോൾ $700 ആയി കേസ്. അപ്പോൾ നമുക്ക് വെയിറ്ററിനായിട്ടൊന്നും വാങ്ങാൻ പറ്റില്ല. ഇനി $10,000 ആണ് ഇതിന് റെസ്റ്റോറൻറ്റ് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പെടണം. അപ്പോൾ എന്തായാലും നമുക്ക് ഫർണൈസ് വാങ്ങിയൊക്കെ കേസ്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ പൈസ കിട്ടും. എൻ്റെ അമ്മു സീൻ, കുറേ ഫർണൈസ് ഉണ്ട് കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതങ്ങ് പൂട്ടിയേക്കാം. അപ്പോൾ നമ്മളിതാ കേസ് ഇതാ ബാലൻസിങ് തെറിച്ച് കയറി കേസ്. ഇത് എൻ്റെ അമ്മു ഇതാ $1,000 ആകാൻ പോണു. $1,000. അപ്പോൾ നമ്മൾ അടുത്ത് $1,000 കിട്ടിയ ആ സാധനം കേസ് വാങ്ങാൻ പോകണം. സെക്യൂരിറ്റി ക്യാമറ ഇമി മണി ഗൈസ്. അപ്പോൾ ഏ അപ്പോൾ ഇതാ നമ്മൾ സെക്യൂരിറ്റി, എൻ്റെ അമ്മ സെക്യൂരിറ്റി ക്യാമറ ഓ പിതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണു. ഹോ സീൻ ഒക്കെ ഒറ്റ പറഞ്ഞാലേ ഉള്ളൂ.
ഓക്കെ വാട്സപ്പ് മിസ്റ്റർ വെയിറ്റർ, തൻ്റെ സാലറി ഞാൻ ഇന്നത്തെ കട്ട് ചെയ്തേക്കാണ്, കാരണം താൻ ഒരു പണിയും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പറയാം. എൻ്റെ ആകുമ്പോൾ സെക്യൂരിറ്റി ക്യാമറ ക്രീപ്പ് ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ അപ്പോൾ ഇപ്പോഴും $100 ആയിട്ട് നമ്മൾ സ്റ്റക്ക് ആയിരിക്കണം. അപ്പോൾ ഇനി കുറച്ചുകൂടി കൂടുതൽ കിട്ടണം. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് പൈസ കിട്ടിയിട്ട് നമുക്ക് തിരിച്ച് കാണാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ $1,300 ഇതാ എന്തോ ഒരു 3-4 മിനിറ്റിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതപ്പോൾ എത്ര എന്തായാലും ഞാൻ നിങ്ങൾക്കൊന്നും കാണിച്ചു തന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി ടി വി വാങ്ങാനുള്ള പൈസ, ടി വി വാങ്ങിയ പൈസ എനിക്ക് കൂടുതൽ ഇൻകം കിട്ടുമെന്ന് ഒരു സംശയം ഉണ്ട്. അന്നേരം നമുക്ക് അപ്ഗ്രേഡ്സ് ആണല്ലോ. അപ്പോൾ എന്തായാലും ടി വി നമുക്ക് ഇങ്ങനെ വാങ്ങിയേക്കാം. അപ്പോൾ ഇതാ ഇതാണ് ടി വി. അപ്പോൾ എൻ്റെ അമ്മ $3,000. ഓ സീൻ ഗൈസ്, ആഡഡ് $3,000 ഓൺ ടു യുവർ അക്കൗണ്ട്. കസ്റ്റമേഴ്സ് എൻജോയ് ദ എൻ്റർടൈൻമെൻറ്റ്. എൻ്റെ അമ്മ ഗൈസ്, ഫ്രീ ആയിട്ട് നമുക്ക് ഇതാ കസ്റ്റമേഴ്സ് പൈസ തന്നിരിക്കണം. അപ്പോൾ ടി വി വാങ്ങിയതുകൊണ്ട് മാത്രം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പയ്യെ കിച്ചണത്ത് പോയിട്ട് വരാം, കുക്കി വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി ഒരു ടി വി വാങ്ങിയപ്പോൾ നമുക്ക് $3,000 വെച്ച് ആൾ തന്നിരിക്കണം. ആരും എൻ്റെ ഒരു പിടിയില്ല, ക്വസ്റ്റൻ മാർക്കായിരുന്നു കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് വാങ്ങാനുള്ള ബാത്റൂമാണ്. അപ്പോൾ ബാത്റൂമിന് ഇതാ 1,500 കണ്ട് വേണം. അപ്പോൾ എന്തായാലും നമുക്ക് അത് കിട്ടണ ഒരു വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് പറയുന്നത്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ട്യൂട്ടോറിയൽ മെയിൻ ആയിട്ട് ലോട്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇനി ഇതുപോലത്തെ ടൈക്കൂൺ വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പവർ എടുത്തു. ഓക്കെ, നമുക്ക് എന്തായാലും ഗൈസ് അപ്പോൾ കളി തുടങ്ങാം. അപ്പോൾ $3,840 ഇതൊരു ആയിട്ടില്ലേ. അപ്പോൾ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും നമുക്ക് അത്രയും കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഇത്രയും ലാൻഡാണ് കരുപ്പുണ്ട്. ഒരു ലാൻഡാണ് മതി നമുക്ക്. അപ്പോൾ എന്തായാലും നല്ല റിസോഴ്സ് പാക്ക് അല്ലേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഞാൻ പോയി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ലാൻഡും കയ്യിലിരിക്കുന്നുണ്ടോ എന്തോ പോലെ. ഓക്കെ ഓക്കെ, അപ്പോൾ ഈസ് ഇതാ അങ്ങനെ $4,000 വരാൻ പോവാണ്. അപ്പോൾ നമുക്ക് $1,000 കൂടി കിട്ടിയാൽ നമുക്ക് ബാത്റൂംസ് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്പോൾ തിരിച്ചാണ്, അല്ലെങ്കിൽ കുറേ ലേറ്റ് ആവുക. അതാണ് ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിത് അങ്ങനെ $5,000 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാനൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തേ അത്രയും കിട്ടാനായിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇതാ നമുക്ക് ഇപ്പോൾ 5,000 ആവും ഗൈസ്. ഓക്കെ, നമ്മളപ്പോൾ നേരെ ചെന്നിട്ട് നമ്മുടെ ബാത്റൂംസ് വാങ്ങാൻ പോവാണ് ഗൈസ്. ബോയ്സ് എൻ്റെ അമ്മ ഗൈസ്, ഇവരുടെ കോഡിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ സീൻ. ഓക്കെ, ഇതാ വെള്ളമൊക്കെ ഡ്രോപ്പ് ആവണവരൊക്കെ തന്നെ കാണിക്കേണ്ടത് എൻ്റെ മോനെ സീൻ സീൻ സീൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഒരു എന്തൊക്കെയോ പൊട്ടി കിടമ്പിടേ. അപ്പോൾ എന്ന സീനിൽ നമുക്ക് അതങ്ങനെ അങ്ങനെ തന്നെ വെച്ചേക്കാം. നോ ഇഷ്യൂസ്. ഓക്കെ, അത്ര ചെറിയ ബഗുകൾ, കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്ര നല്ല ഒരു മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് $300 ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഏരിയ. അപ്പോൾ ഇനി എന്താ പറയുക, അകത്ത് കിച്ചണത്തിലും വാങ്ങാനുണ്ടോ? ഓക്കെ, ഒന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഫൈനൽ അപ്ഗ്രേഡ് വാങ്ങിയിരുന്നത് നമ്മൾ ബാത്റൂമായിട്ട്. അപ്പോൾ ഇനി ഫൈനലി നമ്മൾ $10,000 വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ നിങ്ങൾ ചെറിയ എന്താ വെച്ചാൽ നമുക്ക് പ്ലഗ് ചെയ്യാനായിട്ട് ഞാനിവിടെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സെക്കൻഡ് ചാനൽ റിലീസ് ചെയ്യാൻ പോഡ്കാസ്റ്റും ഇൻ്റർവ്യൂസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെങ്കിൽ പോയി നോക്കുക. ഞാൻ ഒറ്റ ഒരാൾ ഇതുവരെ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി വേറെ ആൾക്കാർ ചെയ്യും. അപ്പോൾ നിങ്ങൾ കയറുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമുക്ക് $10,000 ആവണവരെ ഇനി വെയിറ്റ് ചെയ്യാം. വേറെ വഴിയൊന്നുമില്ല ഗൈസ്, നമുക്ക് അത്ര തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സൈഡ് ലൈഫ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ ഒരു 10-15-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതാ $10,000 അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മളിതാ ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. 3-2-1 ലൈക്ക് അടിയു ഗൈസ്. ഏ ന്യൂ റെസ്റ്റോറൻ്റ് അവൈറ്റ്സ്. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ പുതിയ റെസ്റ്റോറൻറ്റ് വരാൻ പോവാണ്. എൻ്റെ അമ്മ ഗൈസ്, ലുക്ക് കൂടിക്കൂടി വരുമോ? കാഷ്യർ ജാം, ബർഗർ, ഹോട്ട് ഡോഗ് ഒക്കെ. എൻ്റെ ദിസ് ഈസ് അവർ ഫൈനൽ റെസ്റ്റോറൻറ്റ്. യു നീഡ് ടു അപ്ഗ്രേഡ് നോ ഗെറ്റ് ടു വർക്ക്. എൻ്റെ അമ്മ ഗൈസ്, ഫൈനൽ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റ് ഇങ്ങനെ പൈസ ഒക്കെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് പ്രോഫിറ്റ്സ് ആയിരിക്കും വന്നത്. പിന്നെ ഇവിടെ എന്താ പറയുക, കാഷ്യർ വാങ്ങാൻ പറ്റും. അവിടെ എന്തൊക്കെ ഉണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അത് സ്റ്റാർട്ടിങ്ങിൻ്റെ ഏരിയ ആയിരുന്നു. അപ്പോൾ ഇതങ്ങനെ കറങ്ങി വന്നേക്കുവാണ് നമ്മൾ. എൻ്റെ അമ്മ, സോഡ മെഷീൻ $13,000. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇത് 7,500 ആണ്. എൻ്റെ അമ്മ, എന്ത് വേഗം ഇപ്പോൾ പൈസ കിട്ടണം നോക്കി. ഫൈനൽ റെസ്റ്റോറൻറ്റ് എന്ത് ലുക്കാണ് ഗൈസ്. ഇപ്പോഴത്തെ റെസ്റ്റോറൻ്റ് ആണ് ഭയങ്കര ഓപ്പീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ പെന്നീസ് റെസ്റ്റോറൻ്റ് ആണ് ഈസ് ബെവറേജ്. ഓക്കെ, അപ്പോൾ ഇതാ $1,500 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ലൈനൊക്കെയാണ്, ഇവിടെ ഓർഡർ ലൈനൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ സീൻ, ഇതിനകത്ത് എന്നതാ ബാക്ക് റൂമും സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ $12,000 കണ്ട അതിന്. ഓക്കെ, അപ്പോൾ കുറച്ച് കഷ്ടപ്പെടേണ്ട വരുമെന്ന് എനിക്ക് തോന്നണേ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ വീഡിയോ നമ്മുടെ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഫൈനൽ റെസ്റ്റോറൻ്റ് അങ്ങനെ ഉണ്ടാക്കി എടുത്തേക്കുവാണ്. ഇതപ്പോൾ ഇതാ ഫൈനൽ റെസ്റ്റോറൻറ്റിൻ്റെ അപ്ഗ്രേഡ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നില്ല ഗൈസ്. അതിന് കുറേ നേരം എടുക്കും. അപ്പോൾ എന്തായാലും കുറേ പൈസയൊക്കെ വേണം. അപ്പോൾ അങ്ങനെ പറയുക, നമ്മൾ ഞാൻ പറഞ്ഞോണ്ട് നമ്മൾ ഭയങ്കര റിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ $2,000 അങ്ങനെ ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞോണ്ടെങ്കിൽ ആ പൊട്ട റെസ്റ്റോറൻറ്റ് നമ്മൾ ഭയങ്കര വലിയ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും സെൻഡ് ചെയ്യുവാണ് ഇതാ നമ്മൾ അതാ പെന്നീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പോകുന്നത് ഗൈസ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ.